പെങ്ങ്യാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ പുതുതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ കൂദാശയും പെരുന്നാൾ കൊടിയേറ്റവും നടന്നു. വ്യാഴാഴ്ച രാവിലെ 7 കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, കുരിശിങ്കൽ ധൂമപ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം പുതുതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ കൂദാശ നടത്തി. ഇടവക വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ ബഹനാൻ കെ നിക്സൺ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മെത്രാപ്പൊലിത്ത നവംബർ 13-14 തീയതികളിലായി നടക്കുന്ന പഴയ പള്ളിയുടെ സ്ഥാപക പെരുന്നാളിന്റെയും പരിശുദ്ധ പത്രോസ് പൌലോസ് ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളിന്റെയും കൊടിയേറ്റം നടത്തി. 13-14 തീയതികളിലായി നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭയുടെ കൊച്ചിൻ ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടിമര കൂദാശയ്ക്കും പെരുന്നാൾ കൊടിയേറ്റത്തിനും പള്ളി ട്രസ്റ്റി ഗോഡ്സൺ സി സക്കറിയ, സെക്രട്ടറി റോഷ് സി താവു എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്.